ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മധുരക്കിഴങ്ങ് കൊണ്ട് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ദാ ഈ 4 മധുരക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3/4 kg ആ ഒരു അളവിന്, ആ ഒരു കിലോ തൂക്കത്തിന് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിത് മുഴുവൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകി നന്നായി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. അത് നിങ്ങൾക്ക് ആവി കയറ്റിയിട്ട് പുഴുങ്ങിയെടുക്കും, അല്ലെങ്കിൽ കുക്കറിലോ അതൊന്ന് ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ കുക്കറിൽ ഒരു വിസിൽ വേവിച്ചിട്ട് ഒരു വിസിലടിച്ച് വേവിച്ചെടുത്ത് വന്നിട്ട് ചൂടൊക്കെ ആറിയിട്ടുള്ളതാണ്. ഇനി ഞാനിതൊരു ബൗളിനകത്തോട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈവച്ചിട്ട്, ഇപ്പം കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി മറ്റൊരു ബൗൾ എടുക്കാം. അതിനകത്തോട്ട് ഞാൻ 1/3 cup എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ കണക്ക് പറയുവാണെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ അതേ അളവിൽ തന്നെ ഞാൻ കോൺഫ്ലവർ ആണ് ചേർക്കുന്നത് നിങ്ങളുടെ, അതായത് ചോളത്തിന്റെ പൊടി. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് പഞ്ചസാര ചേർക്കുന്നത് നിർബന്ധമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ എടുക്കുന്ന മധുരക്കിഴങ്ങിന് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര ചേർക്കേണ്ട കാര്യമില്ല. ഞാൻ എടുത്ത കിഴങ്ങിന് വലിയ മധുരം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പഞ്ചസാര എക്സ്ട്രാ കുറച്ച് ചേർക്കേണ്ട വന്നിട്ടുള്ളത്. പിന്നെ ഇതിനകത്തോട്ട് ഒരു 1-2 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാ പൊടികളും കൂടെ നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ പൊടികളാണ് നമ്മൾ നേരത്തെ പുഴുങ്ങി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ പൊടികളും കൂടെ ഒരുമിച്ചങ്ങ് ചേർക്കാതെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കൈ വെച്ചിട്ടൊന്നുമല്ല ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. സ്പൂൺ വെച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ആ ബാക്കിയുള്ള പൊടികളും കൂടെ ഞാൻ ചേർക്കാണ് കേട്ടോ. ഇത് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഭയങ്കര തിക്കായിട്ടിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഒന്നുമല്ല നമുക്ക് വേണ്ടത്. ജസ്റ്റ് ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊടികൾ ചേർക്കുന്നത്. മാത്രമല്ല ഭയങ്കരമായിട്ടുള്ള ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകാനും വേണ്ടിയിട്ടും കൂടിയാണ് ഈ പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പം ഈ ഒരു രീതിക്കാണ് വന്നിട്ടുള്ളത്. കുറച്ചൊരു വെള്ളം പോലെ നമുക്ക് തോന്നും, പക്ഷെ അത് കുഴപ്പമില്ല. ഇത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രശ്നം കാണത്തില്ല. ഇത് അതിൻ്റെ ഒരു, നമുക്കറിയാലോ മധുരക്കിഴങ്ങിൻ്റെ പൊതുവെ കുറച്ച് ജ്യൂസി ആണ്. അപ്പം ഒത്തിരി പൊടികൾ ഇട്ടിട്ട് അതിനെ ഭയങ്കര കട്ടിയാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമുക്കിത് വറുത്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കയ്യിൽ അല്പം തണുത്ത വെള്ളത്തിൽ കൈയൊന്ന് മുക്കിയതിന് ശേഷം, അതായത് സാധാരണ പൈപ്പ് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം മാത്രം ഇതേപോലെ ഒന്ന് ഉരുളകളാക്കിയിട്ട് ഇടുവാണെങ്കിൽ നമ്മുടെ കൈകളിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്കിതൊന്ന് എണ്ണയിൽ വറുത്ത് എണ്ണയിൽ ഇടാൻ പറ്റും. അപ്പം അതാണ് ഒരു കൊച്ചു ടിപ്പ്. ഒന്നില്ലെങ്കിൽ വെള്ളം, അല്ലെങ്കിൽ ആ കയ്യിൽ അല്പം എണ്ണയോ നെയ്യോ ഒന്ന് തടവി കൊടുത്തിട്ട് ചെയ്യാനും മതി. ഇനി നമുക്ക് എണ്ണയിൽ ഇതൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, ഇതിനകത്താണ് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഞാൻ കയ്യിൽ അല്പം വെള്ളം ഓരോ പ്രാവശ്യം, ഞാൻ 1-2 times നമ്മൾ ആ ഒരു വെള്ളം കയ്യിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞ്, നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പമുള്ള ബോൾസ് ആണ് വേണ്ടത് എന്നതിനനുസരിച്ച് അത് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അങ്ങനെയൊന്നുമില്ല, നല്ല എന്താ പറയുക, നല്ല വിട്ടുവിട്ടിട്ട് തന്നെയാണ് ഇരിക്കുക. അതുകൊണ്ട് നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ എണ്ണ ചൂടാക്കിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇത് വറുത്തെടുക്കുന്നതും എല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ പുറം മാത്രമല്ല അകം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്നും വറുത്തെടുക്കരുത്. അങ്ങനെ വരുമ്പോഴത്തേക്കും പുറമെയൊക്കെ നല്ല ഭംഗിയിലും ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും, പക്ഷെ അകം ഒട്ടും വേവത്തില്ല. അപ്പം അത് ശ്രദ്ധിക്കുക, ഒരു പച്ച ചൊവ കാണും. അതുകൊണ്ടാണ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വറുത്തെടുക്കാൻ പറയുന്നത്. പിന്നെ ഇത് ഒത്തിരി സമയം എടുക്കുന്നില്ല. ആ ഒരു പുറത്തത്തെ ആ ഒരു അരിപ്പൊടിയുടെയും അല്ലെങ്കിൽ മൈദയുടെയൊക്കെ ആ ഒരു സംഭവം ഒന്ന് വറുത്ത് കിട്ടിയാൽ മാത്രം മതി. ഇത് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ആ മധുരക്കിഴങ്ങ് വെന്തിട്ടുള്ളതാണ്. അപ്പം ഇനി ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു കളറൊക്കെ നല്ലൊരു ഒരു ചെറിയൊരു ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വരും, ആ ഒരു സമയത്ത് നമുക്ക് വറുത്ത് കോരാം. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മധുരക്കിഴങ്ങ്. ഇപ്പം മധുരക്കിഴങ്ങ് നമ്മൾ അങ്ങനെ തന്നെ പുഴുങ്ങി നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരും കഴിക്കണം എന്നില്ല. ഇതിപ്പം നമ്മൾ കഴിക്കുവാണെങ്കിൽ മധുരക്കിഴങ്ങാണ് എന്ന് ഇതെന്ന് ഒട്ടും തന്നെ മനസ്സിലാവത്തില്ല. മാത്രമല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണിത്. 4 മണിക്കൊക്കെ പെട്ടെന്ന്
തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഈ കോൺഫ്ലവർ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അത് ജസ്റ്റ് അതിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. അരിപ്പൊടി ചേർക്കുന്നവരാണെങ്കിൽ വറുത്തതോ വറുക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ പുറമെ ഇച്ചിരി ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അരിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതാ നമ്മൾ പ്ലേറ്റിനകത്തോട്ട് ഞാൻ സെർവ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ, ഇനിയും നമുക്ക് വറുക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 3/4 kg മധുരക്കിഴങ്ങിന് ഒത്തിരി സ്നാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അകക്ക് എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് കാണാം. എന്താ നോക്കി, ഇപ്പം തന്നെ കാണാം നല്ല പഞ്ഞ് പോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകക്കാണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയുമാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം അറിയിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ, ബൈ ബൈ.